കൊത്തി കൊത്തി മുറത്തി കയറുമെന്ന് പറയൂലേ, ഇപ്പൊ അവൻ തലേ കയറി, തലേ കയറിയിരുന്നാല് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്താ തലേ കയറിയിരുന്ന് ഇറങ്ങുമെന്ന് പറയൂലേ, അതുപോലെ ഇനണ്ട തലയിൽ കയറിയപ്പോ അവൻ ഡാൻസ് കളിക്കുന്നു. ഹലോ ചെങ്ങായിസ്, അപ്പൊ നമ്മളിന്നൊരു വേട്ടയ്ക്ക് പോവേണേ. വേട്ടയ്ക്ക് എന്ന് വെച്ചാല് ഒരു പ്ലാന്റ് വേട്ടയാ, നമ്മളെ മാനോ കിളിയോ ഒന്നും അല്ല, ഒരു പ്ലാന്റാണ്. ആ പ്ലാന്റ് എന്താണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഒരാൾ ഇരിക്കുന്നുണ്ടോ എൻ്റെ അടുത്ത്, അവൻ ഇങ്ങനെ നമ്മളായിട്ട് ഭയങ്കര സൗഹൃദമൊക്കെ കൂടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോടു ചൊക്കുടു ചൊക്കുടു കുട്ടി ചൊക്കുടു കുട്ടി, കണ്ടോ. നമ്മളെ പ്ലാൻസ് വേട്ടയ്ക്ക് പോകുന്നത് കുറച്ച് ദൂരെയാണ്, നമ്മുടെ ചേച്ചിയുടെ വീട്ടിലാണിത്, കണ്ടോ. അവൻ ഭയങ്കര സോഫ്റ്റാണ് ബേബി, കണ്ടോ. മതി കളിച്ചത്, മതി മതി, നമുക്ക് പോവാം. ആ ഒരു പ്ലാന്റ് നമുക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള പ്ലാന്റാണ്, അപ്പം നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് ഒക്കെ വരാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ. അപ്പം നമുക്ക് പോവാം. നമ്മളിതാ നമ്മളെ വേട്ടയ്ക്ക് ഉള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം അവിടെ ഉണ്ടായിട്ടോ. അപ്പം നമ്മുടെ വേട്ടയ്ക്ക് നമ്മുടെ ആ പ്ലാന്റ് പറിക്കാൻ പോവുകയാണ്. ചെങ്ങായിസ് നമ്മുടെ പ്ലാന്റിൻ്റെ അടുത്തെത്തി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏത് പ്ലാന്റാണെന്ന്. അതായത് സാൻസേവേരിയ പ്ലാന്റാണ്. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്നേക്ക് പ്ലാന്റ് എന്നാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ്, മെയിനായിട്ട് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പൊല്യൂഷൻ ഏറ്റവും കുറയ്ക്കുക എന്നുള്ളതാണ് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഞാൻ ഒരെണ്ണം പറിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. കണ്ടോ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ആ ഇത് വളരെ എളുപ്പമാണ് പറിച്ചെടുക്കാൻ, ഭയങ്കര കട്ടിയൊന്നുമില്ല. കണ്ടോ. അപ്പം ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് ആഫ്രിക്കയിലാണ്. പിന്നെ ഇതിൻ്റെ പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നമുക്ക് വീട്ടിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റും. ബെഡ്റൂമിൻ്റെ അകത്ത് വെച്ചാൽ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ശ്വാസമുട്ട് കുറയും. അത് ഞാൻ പറഞ്ഞതൊന്നുമല്ല, ഇത് നമ്മുടെ സ്റ്റഡീസ് ഒക്കെ പറഞ്ഞതാണ്. ശ്വാസമുട്ട് കുറയും. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിറയെ വെച്ചിട്ടുണ്ട്, അവർക്കിപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊല്യൂഷൻ, അതായത് രാത്രി നൈറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യും, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് നിങ്ങൾ ഇപ്പോൾ അകത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. പുറത്ത് സൂര്യപ്രകാശം ഈ ചെടിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, അത്ര വലിയ ഇഷ്ടമില്ല ഇതിന്. കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് ഇതിന് ഇഷ്ടം. അപ്പം നമുക്ക് കുറേ പ്ലാന്റ്സ് ഒന്ന് പറിച്ചെടുക്കാം. ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ പറിച്ചെടുക്കുന്നുണ്ട്, വീട്ടിൻ്റെ അകത്ത് വയ്ക്കാൻ നല്ലതായിരിക്കും.
കുറേ വെറൈറ്റീസ് ഉണ്ട്. യെല്ലോ ഷെയ്ഡ് വരുന്നതുണ്ട്, ഒരുപാട് വെറൈറ്റീസ്, കുഞ്ഞനുണ്ട്. പിന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇതിൻ്റെ ലീഫ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് മണ്ണിൽ വെച്ചാൽ അതിൽ നിന്നും വേര് വരും. അപ്പോൾ ഒരുപാട് ഈ ഒരുപാട് ഒരുപാട് ചെടികൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കൊണ്ടുവന്ന് ഒരെണ്ണം നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് വെക്കരുത്, പുറത്ത് ലാൻഡിലോ ചട്ടിയിലോ നട്ടിട്ട് കുറേ തൈയാവുമ്പോൾ എടുത്ത് അകത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും കുറേ തൈകൾ കിട്ടും. ഇതിൻ്റെ വില നഴ്സറിയിൽ ഞാൻ ചോദിക്കുന്ന സമയത്ത് അവർ 150-200 ആ റേഞ്ചിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത്. ഇപ്പോൾ ഇത് നഴ്സറിക്കാരൊക്കെ കണ്ടാൽ ഇവിടെ നിന്ന് മുഴുവൻ അവർ പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ കുറേ ചെടികളുണ്ട്, കുറേ 10,000-20,000 രൂപയ്ക്കുള്ള ചെടികൾ, 20,000 എല്ലാം തോന്നും, കുറേ ചെടികൾ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പഴയ വീടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, അങ്ങനെ ഇവിടെ കിടന്ന് പൊടിച്ചതായിരിക്കാം എന്നാണ്, അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചെടികൾ എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതിൻ്റെ ലീവ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്നേക്കിൻ്റെ പോലത്തെ സ്കിന്നുള്ളതുകൊണ്ട്, സ്കിന്നിൻ്റെ പോലത്തെ ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് സ്നേക്ക് പ്ലാന്റ് എന്നും പേര് വരാൻ കാര്യം. അപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ് എടുത്തിട്ടുണ്ട് വീട്ടിൻ്റെ അകത്ത് വയ്ക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് എന്നും കൂടി, പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി നമുക്ക് നോക്കാം. ഇതിന് കുറച്ച് ലോ കെയർ മതി, വലിയ കെയറൊന്നും കൊടുക്കണ്ട, വെള്ളം കുറച്ച് മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചാൽ ഇത് ചീഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ശകടം വണ്ടി എൻഡോർക്ക് 125. ഇതിലാണ് നമ്മളിങ്ങനെ ഉലകം ചുറ്റുന്നത്. അപ്പോൾ നമ്മൾ സാൻസാവേരിയ പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാണ് പോട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വാ, ഇത് വലിയ പോട്ടിൽ നമ്മൾ നട്ടിരിക്കുകയാണ്. ചെറിയൊരു പോട്ടിൽ നമ്മൾ നട്ടിട്ട് ഈ വലിയൊരു പോട്ടിൻ്റെ അകത്ത് നട്ട് വെച്ചിരിക്കുകയാണ്. പ്ലെയിനാണിത്, 200 രൂപയ്ക്ക് വാങ്ങിയ പോട്ടാണിത്. ഇത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ ആണ് ഇത് മൊത്തം ഡെക്കറേഷൻ. ഇതിൽ നമ്മൾ ചകിരിച്ചോറും കുറച്ച് മണ്ണേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതേപോലെ കല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നല്ലതായിട്ടില്ലേ? ഇതാണ് നമ്മൾ 250 രൂപയ്ക്ക് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം. ഇത് നമ്മൾ ഫ്രീ ആയിട്ട് നല്ല എത്ര രസമായിട്ട് ഇത് ചെയ്തെന്നോ. ഇത് അതിൻ്റെ തന്നെ സാൻസവേരിയയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇത് കുഞ്ഞൻ ലീഫാണ്, ചെറിയ ലീഫാണ് ഇത്. ഇത് അതുപോലെ പോട്ടിൽ ചകിരിച്ചോറും മണ്ണും വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു. ഇത് വേറൊരു വെറൈറ്റിയാണ്, യെല്ലോ ഷെയ്ഡും സെൻറ്ററിൽ ഗ്രീനും. ഇതും ചകിരിച്ചോറും ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോട്ടിൽ വെച്ച്. ഇതും അതുപോലെ തന്നെ, കേട്ടോ, അതുപോലെ ചെയ്തേക്കുന്നത് തന്നെ. അപ്പോൾ കുറേ ഓക്സിജൻ, ഇതിപ്പോൾ വീട്ടിൻ്റെ അകത്തിരുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റ്സൊക്കെ നമ്മൾ നട്ട് വെച്ചിരിക്കുന്നത്. വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടാറ്റാ.